നമസ്കാരം ഈ കാര്യത്തിലെങ്കിലും ഞാൻ അല്പം പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രതികരിക്കും പ്രചാരണ വേളയിൽ പോലും ഒരക്ഷരം മിണ്ട കഴിഞ്ഞില്ല അവിടെ ആ സതീശൻ കയറിയ നാളായി ഇനിയെങ്കിലും ഞാനൊന്ന് അല്പം ആൾ കളിക്കട്ടെ ഇതാണ് പറ്റിയ അവസരം പരമാവധി മുതലെടുക്കണം പക്ഷേ ചാണ്ടവൻ ജയിച്ചില്ലായിരുന്നെങ്കിൽ മാളത്തിൽ തന്നെ ഓടി ഒളിക്കാൻ നിന്നിരുന്ന ആളാണിപ്പോൾ ഇതൊക്കെ പറയുന്നത് യു ഡി എഫിന് ഇടതുപക്ഷത്തിന്റെയും മറ്റെല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട് ആ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടേ സുധാകരൻ സാർ ഞങ്ങൾ ഇടതുപക്ഷക്കാര് ഒരിക്കലും നിങ്ങളെ പോലെ ഒരു നിലപാടില്ലാതെ ഉറച്ചു നിൽക്കാത്തവർ അല്ല കേട്ടോ വ്യക്തമായ രാഷ്ട്രീയ ബോധവും നിലപാടും ഉള്ളവർ തന്നെയാണ് ഞങ്ങള് അവിടെയും വോട്ട് അട്ടിമറിച്ച് നിങ്ങളെ വളർത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല ഉമ്മൻചാണ്ടിയോട് പ്രതിബദ്ധതയുള്ള സ്നേഹമുള്ള ഈ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ആ വോട്ടിന്റെ വിജയമാണ് ഈ മഹാഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു എന്തെല്ലാം കേട്ടാലാകണമെന്ന് ദൈവമേ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പ്രതികാരമാണ് പുതുപ്പള്ളിയിലെ വിജയമെന്ന് എ കെ ബാലനെ പോലെയുള്ള നേതാക്കളെ തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി സർക്കാരിന് എതിരെയുള്ള വിജയമാണെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു ഈ വ്യക്തത പുതുപ്പള്ളി എന്ന ഒറ്റ മണ്ഡലം മാത്രം മുന്നിൽ വെച്ചാണോ താങ്കൾ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കില്ല കേട്ടോ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെ എടുത്താലും അതിന്റെ ഒരു കാൽഭാഗം പോലും പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ഏകാധിപത്യവും ധിക്കാരവും കൊള്ളരാഷ്ട്രീയവും കുടുംബാധിപത്യവും ആ കുടുംബാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഭരണമാക്കി മാറ്റിയ പിണറായി വിജയന്റെ രാഷ്ട്രീയ നയത്തിനെതിരെയുള്ള വിജയമാണിത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലമായാണ് വിലയിരുത്തുന്നതെന്നും സുധാകരൻ പറയുന്നു എന്റെ സുധാകരൻ സാറേ ഇവിടെ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളി കൊണ്ടില്ല അപ്പോഴാ ഈ ചെറിയ പെരുന്നാൾ കേരള രാഷ്ട്രീയത്തിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനം എന്താണെന്ന് ഇക്കഴിഞ്ഞ 7 വർഷമായി കേരളത്തിലെ ജനങ്ങൾ കണ്ടുപറഞ്ഞുവാണല്ലോ നിൽക്കുന്നത് ഇനി അല്പം നന്ദി വാക്കാ നന്ദി 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 1000 നന്ദി പുതുപ്പള്ളിയിലെ മുഴുവൻ ജനങ്ങളോടും വളരെയധികം നന്ദി 100% രാഷ്ട്രീയ വിജയമാണിത് സഹതാപതരംഗം ഉണ്ടായിരുന്നേക്കാം ഹലോ സാർ സഹതാപതരംഗം ഉണ്ടായേക്കാം എന്നല്ല അത് മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം കേരള രാഷ്ട്രീയത്തിലുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത്ര വലുതാണ് സർക്കാരിനോട് ജനങ്ങൾക്ക് അത്രയേറെ വിദ്വേഷവും വെറുപ്പുമുണ്ട് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയില്ല തൊഴിലാളികൾക്ക് കൂലിയില്ല ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു ഇവിടെ കൊള്ളയടിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കുറ്റപ്പെടുത്തി സുധാകരൻ സാർ ഇപ്പോഴും 80s നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നത് ഇത് 2023 സാർ കാലത്തിനൊപ്പം ചിലപ്പോൾ സാധനങ്ങൾക്ക് വില കൂടി എന്നൊക്കെ വരും അതിനിങ്ങനെ സർക്കാരിനെ മാത്രം വഴി ചാരിയിട്ട് എന്താ കാര്യമുള്ളത് അടുത്തതായി സുധാകരൻ സാർ പറയുന്നത് കേട്ടാൽ എന്തോ നേരിട്ട് കണ്ടതുപോലെയാണ് ജെയ്ക്കിന്റെ വോട്ട് എവിടെ പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് പോലും യു ഡി എഫിന് ലഭിച്ചു എന്നാണ് സുധ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ബൂത്തിൽ നല്ല ഭൂരിപക്ഷം ലഭിക്കേണ്ടതല്ലേ എന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജയിച്ചിരുന്നേൽ സുധ പറഞ്ഞേരായിരുന്നല്ലോ കോൺഗ്രസിന്റെ ഉൾപ്പെടെ വോട്ട് ഞങ്ങളങ്ങ് അട്ടിമറിച്ചതാണെന്ന് എന്തായാലും ഭാഗ്യം അതുണ്ടാകില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലടക്കം എല്ലാത്തിനും നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇപ്പോൾ അവരുടെ ദൈവം ആ ബഹുമതി ഞാൻ അങ്ങേക്ക് തരുവാണേ മാമനോടൊന്നും തോന്നല്ലേ ഇനി എന്നാണ്